വടകരയിൽ ആർ എം ബി കോൺഗ്രസ് പോരൂക്ഷമാകുന്നു ആർ എംപിക്കെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി ചതിയുടെ രാഷ്ട്രീയമാണ് ആർ എംപിയുടേതെന്ന് കല്ലാമലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ പി ജയകുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു കല്ലാമലയിൽ കെ മുരളീധരൻ പ്രചാരണത്തിന് വന്നില്ലെങ്കിൽ പാർട്ടിക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് കെ പി സി സി സെക്രട്ടറി സുനിൽ മടപ്പള്ളി പറഞ്ഞു വടകര ബ്ലോക്ക് പഞ്ചായത്തിലെ കല്ലാമല ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ആർ എം ബിയും കോൺഗ്രസും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുകയാണ് ആർ എംബിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത് ആർ എം ബിയുടേത് ചതിയുടെ രാഷ്ട്രീയമാണെന്ന വിമർശനവുമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ പി ജയകുമാർ രംഗത്തെത്തി ആർ എം ബി ആണ് എന്ന യഥാർത്ഥത്തിൽ ചതി രാഷ്ട്രീയം നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ വോട്ടർമാർക്കെല്ലാം അറിയാം രണ്ടായിരത്തി പത്തിൽ ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ മത്സരിച്ച എനിക്കെതിരെ അന്ന് എന്റെ വിജയത്തിനെതിരെ പ്രവർത്തിച്ച ആളുകളാണ് ആർ എം ബി കെ മുരളീധരൻ കല്ലാമലയിൽ പ്രചാരണത്തിന് വരാത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശയുണ്ടെന്നും ജയകുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു അദ്ദേഹം ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ കല്ലാമലയിൽ കൈപ്പത്തിചിഹ്നത്തിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരാളല്ല അദ്ദേഹം എന്നാൽ കല്ലാമലി ഡിവിഷനിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ വിജയത്തിനുവേണ്ടി കൈപ്പത്തിചിഹ്നത്തിന്റെ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ആളുകളാണ് ഈ ഈ ഡിവിഷനിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യ ജനാധിപത്യത്തിൻ്റെ പ്രവർത്തകർ അതേസമയം മുരളീധരൻ കല്ലാമലയിൽ പ്രചാരണത്തിന് വന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലെന്ന് കെ സെക്രട്ടറി മടപ്പള്ളി സുനിൽ പറഞ്ഞു കാരണം കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ അദ്ദേഹം ജയകുമാർ ജയിച്ച അവസരത്തിലൊന്നും അങ്ങനത്തെ ആറംബിയും കോൺഗ്രസും തമ്മിലുള്ള തമ്മിലടി രൂക്ഷമായതോടെ വടകര മേഖലയിലെ ആറംബി യു ഡി എഫ് സഖ്യം തന്നെ തകരുന്ന സ്ഥിതിയിലായിരിക്കുകയാണ് ക്യാമറമാൻ അനിൽ കല്യാശേരിക്കൊപ്പം പി വി കുട്ടൻ ഇതിന്റെ കൂടുതൽ എന്താണ് ഈ ആർ എംപിയും കോൺഗ്രസും തമ്മിലുള്ള പോരിന് കാരണം വടകരയിൽ ഇത്ര രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ് പ്രിയ രണ്ടായിരത്തി പത്തിൽ ആർ എം പി രൂപീകരിച്ച ഘട്ടം മുതൽ വടകര മേഖലയിൽ അവിടുത്തെ വടകര ബ്ലോക്ക് പഞ്ചായത്തിലും അതുപോലത്തെ നാല് ഗ്രാമപഞ്ചായത്തുകൾ ചോറോട് കുഞ്ചിയം അഴിയൂർ ഏറാമല ഈ നാല് ഗ്രാമപഞ്ചായത്തുകളും അന്ന് മുതൽ തന്നെ ആർ എം പി യു ഡി എഫ് സഖ്യമാണ് ആദ്യഘട്ടത്തിൽ ആർ എം പി കടുത്ത കോൺഗ്രസ് വിരുദ്ധതയാണ് എന്നൊക്കെയാണ് പ്രചരിപ്പിച്ചതെങ്കിൽ പോലും പിന്നീട് ആ രൂപീകരണ ഘട്ടം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ പിന്തുണ വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പിന്തുണ വലിയ രീതിയിൽ ആർ എം പി ആർ എം ബിക്ക് ലഭിച്ചിരുന്നു അതേസമയം തന്നെ ആർ എം പി തിരിച്ച് തങ്ങളെ സഹായിക്കുന്നില്ല എന്ന പരാതി അന്ന് മുതൽക്കേ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പ് വടകര മേഖലയിലെ ഐ ഗ്രൂപ്പിനാണ് ഇത്തരമൊരു പരാതി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലാണ് പ്രത്യക്ഷമായ സഖ്യം അതായത് യു ഡി എഫ് മുന്നണിയായിട്ട് തന്നെ ആർ എം പി മത്സരിക്കുകയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിലും അവിടുത്തെ എഞ്ചിയം മേഖലയിലെ നാല് ഗ്രാമപഞ്ചായത്തുകളിലും ആർ എം പി യു ഡി എഫ് സഖ്യമാണ് അവിടെ ജനകീയ മുന്നണി എന്ന രീതിയിൽ ഒരു സഖ്യം എന്ന രീതിയിൽ തന്നെയാണ് ഇവർ മത്സരിക്കുന്നത് അപ്പോൾ അതിന് ആനുപാതികമായ രീതിയിൽ സീറ്റ് വിഭജനം നടന്നു പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുമൊക്കെ സീറ്റ് വിഭജനം നടന്നു കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ആർ എം ബിയുടെയും പ്രതിനിധികൾക്ക് സ്ഥാനാർത്ഥിത്വം വീതി വീതിച്ച് നൽകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഈ ഘട്ടത്തിലാണ് കല്ലാമല ഡിവിഷൻ അത് വടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കല്ലാമല ഡിവിഷൻ എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വീട് ഉൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഈ കല്ലാമല ഡിവിഷനിൽ ഡിവിഷൻ ആർ എം ബിക്ക് നൽകിയതാണ് എന്നാണ് ആർ എം പി നേതാക്കൾ പറയുന്നത് അത് ഈ ആർ എം ബിയുടെ വാദത്തിന് പിന്തുണയുമായി കെ മുരളീധരനും പാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ള എം എൽ എ ഉൾപ്പെടെയുള്ളവരും രംഗത്തുണ്ട് എന്നാൽ ഈ സീറ്റ് കോൺഗ്രസിൻ്റെതാണ് എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അഭിപ്രായം അതിനെ തുടർന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയായ കെ പി ജയകുമാറിനെ അവിടെ മത്സരിപ്പിച്ചു ആ ഘട്ടത്തിൽ ഡി സി സി പ്രസിഡന്റ് ഇടപെട്ടുകൊണ്ട് ഈ ജയകുമാറിന് കൈപ്പത്തി ചിഹ്നം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിഹ്നം നൽകുകയും ചെയ്തു അതേസമയത്ത് തന്നെ ആർ എം ബിയുടെ സുഗതൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും അവിടെ മത്സരിക്കുന്നുണ്ട് ഇതാണിപ്പോൾ അവിടുത്തെ ഒരു ചിത്രം ഇത് ആദ്യഘട്ടം മുതൽ തന്നെ ചിത്രം അവിടെ ഇങ്ങനെയൊരു മത്സര ചിത്രമുണ്ട് അതിനെ തുടർന്ന് പിന്നീട് ഈ നോമിനേഷൻ പിൻവലിക്കുന്ന ഘട്ടത്തിൽ ഇത് ആരെ ഇതിൽ ആരെങ്കിലും ഒരാൾ പിൻവലിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പൊതുവിൽ രാഷ്ട്രീയ വൃത്തങ്ങൾക്ക് ആർ എംപിക്കാർ പറയുന്നത് കോൺഗ്രസ് പിൻവലിക്കട്ടെ എന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി പറയുന്നത് ആർ എം പിൻവലിക്കട്ടെ എന്നുമാണ് പക്ഷെ രണ്ടുപേരും പിൻവലിച്ചില്ല രണ്ടുപേരും വളരെ സജീവമായി പ്രചാരണ രംഗത്ത് ഇപ്പോൾ തുടരുകയും ചെയ്യുന്നുണ്ട് ഈയൊരു സംഭവ സംഭവമാണ് വടകര മേഖലയിൽ ആകെ ആർ എം പി യു ഡി എഫ് ബന്ധത്തെ പിടിച്ചുലച്ചിരിക്കുന്നത്